അച്ഛൻ കോവിൽ, മനസ്സിലായോ? ഇത് അച്ഛൻ കോവിൽ ടെമ്പിൾ, മനസ്സിലായോ? മനസ്സിലായോ? ആ മനസ്സിലായോ? എടുത്ത് അകത്ത് വണ്ടി വരുന്നു കേട്ടോ. ഓ, നിങ്ങൾ ഇപ്പം അകത്ത് വരുന്നുണ്ടോ? എടുത്തോ, എടുത്തോ, പൊളി. ആ വെള്ളമില്ല. മയിൽ ലിറ്റർ ആവുന്ന മയിലിന്റെ കുഞ്ഞുങ്ങളെ ഇവിടാണ് ലിറ്റർ ആവുന്നത്, ഈ സ്ഥലത്താണ്. മുതുമലത്തോട്, ഇത് മുതുമലത്തോടാ, ഇത് ഈ തോടിന്റെ പേര് മുതുമലത്തോടെന്ന്. ആ അച്ഛൻ കോവിലല്ല, അച്ഛൻ കോവിൽ അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കണ്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാം. ഇത് വേറെ തോടാ, ഇത് മുതുമലത്തോടെന്ന്. അതെ അതെ, അന്ന് ഞങ്ങൾ ഇവിടെ വരെ വന്നേ, വീട് കാണുമ്പോൾ അറിയാം. ഇവിടെ നിർത്തിയിട്ട് ഒന്ന് രണ്ട് ഈ സ്ലോ മോഷൻ ഷോട്ടൊക്കെ എടുത്ത് താഴെ ഈ തോട്ടിൽ പോയിട്ട് കുറേ ഇതുണ്ടായിരുന്നു. എന്തുവാ മറ്റേ, ആ പൂമ്പാറ്റ, പൂമ്പാറ്റകളുടെ പ്രചരണം നടത്തണം, ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന്. ആ ആ എന്നിട്ട് ഇവിടെ തിരിച്ചു പോയി. ഉണ്ടോ ഉണ്ടോ, ഒരു പാറ ഉണ്ടോ? ഉണ്ടോ, കണ്ടില്ലേ പാറ? എന്തോ പാറയാത്, അതിൻ്റെ ഒരു പകുതി കൂടെ എങ്കിലും താഴോട്ടില്ലെങ്കിൽ അത് അവിടെ നിൽക്കത്തില്ല. അല്ല, നേരെ പുനലൂർ അലിമുക്ക് ഇറങ്ങി. നമുക്കിത് ഇച്ചിരി ദൂരെ കൂടുതലാണ്, തന്നെയല്ല ഒരു ഇച്ചിരി ലേറ്റുമാവും, കുഴപ്പമില്ലല്ലോ. ഈ പോകുന്നേ തെന്മല ഇറങ്ങി പോകുന്നത് ഇച്ചിരി ദൂരെ കൂടുതലാണ്, ഇച്ചിരി ലേറ്റാവും, സമയം പോകും ഇച്ചിരി. നമുക്ക് ഒരു ഏഴര ആയിട്ടേ ലോങ്ങറിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇവിടൊക്കെ അത്യാവശ്യം പെയ്തു, ഇവിടൊക്കെ അത്യാവശ്യം പെയ്തു. അപ്പം നമ്മൾ കുംഭപുരട്ടി വാട്ടർഫോൾസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കയറാൻ പറ്റുമെന്നറിയില്ല, എല്ലാവരും പറയുന്നത് അവിടെ കയറാൻ പറ്റില്ല, ഇപ്പോൾ ഗേറ്റ് നില അടച്ചിട്ടേക്കുവാണെന്നാണ്. പക്ഷേ ഒരു രണ്ടാഴ്ച അവിടെ ചെന്നതായിട്ട് അതിൻ്റെ ആൾക്കാരെ റിവ്യൂ ഇട്ടൊക്കെ നമ്മൾ ഗൂഗിളിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അത് പഴയത് വല്ലതും ആണോ എന്നറിയില്ല. എന്തായാലും കയറി കാണാൻ പറ്റും, അനുവദിക്കുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ കോവിൽ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട് അതിർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയാണ് കുംഭമുരട്ടി വാട്ടർഫോൾസിൻ്റെ സ്ഥലമുള്ളത്. ആ
ഇതാണ് ചർച്ച്, മുസ്ലിം പള്ളി, മുസ്ലിം ചർച്ചാണ്. ഒരു കൊച്ചു കരിങ്ങ വേണ്ട, കാട്ടുപോത്ത്, കാട്ടുപോത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വരും. കാട്ടുപോത്തേ, കാട്ടുപോത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വരുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. കുറേ മൈലുകളിലേക്ക് പോകുന്നു. മൈലുകളുടെ ആവാസമൊക്കെ എങ്കിലാണ് കേട്ടോ, 1, 2, 3, 4, 5 എല്ലാം പെൺമൈലുകളാണ്. ആൺമൈലുകളൊന്നുമില്ല, പേലി വളർത്തുന്ന ഒന്നുമില്ല. കാലാണ് ഈ കൊടും കാട്ട്. കൊടും കാട്ടിൽ കൂടെ ഒരു മണിക്കൂറുകളായിട്ട് യാത്ര ചെയ്തിട്ട് നമുക്ക് ആകെപ്പാടെ കാണാൻ പറ്റിയത് ഒരു മയിലിനെ. ഉള്ളല്ലേ, ഇപ്പൊ അവരുടെ കേന്ദ്രമല്ലേ വെസ്റ്റേൺ ഗാർഡ്സിന്റെ. ഇതെല്ലാം വെള്ളം ഉണ്ടോ? ഓ, കുത്തി ഒലിച്ച് വെള്ളം വന്നേക്കുന്നുണ്ടോ? ആ, തമിഴ്നാടാണ്. ഈ കേരളം ഇപ്പം വേണ്ട മഴ മേഖലയിലിരിക്കുക. അതാ അവിടെ കണ്ടോ, തമിഴ്നാട് നല്ലപോലെ തിളങ്ങി കിടക്കുന്നു. കൊമ്പൂരിട്ടി വാട്ടർഫോൾ കണ്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രി ഇവിടെ നിന്നായിരിക്കും. തമിഴ് കൊഞ്ചം കൊഞ്ചത്ത് ടീക്കേ ഹിന്ദിയാ. ഓ ശരിയാ. ഇതെന്ത് കൊമ്പൂരിട്ട് അടച്ചിട്ടേക്കെന്ന് അറിയോ? അത് വെള്ളമില്ല, എന്നാൽ വെള്ളമില്ലെന്നില്ല. തുടങ്ങാൻ പോവാ, വർഷമായി അടച്ചിട്ടേക്ക. ആണോ, അതെന്താ സംഭവം? ആ കുംഭമുരട്ടി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൽ വേണം കയറി കുംഭമുരട്ടിയിലേക്ക് പോകാൻ. പക്ഷേ അത് അവിടെ പോയിട്ട് ആൾക്കാർ വരുന്നു.
കൊണ്ടോ ആണോ ആണോ ില് ആരെ നാല് വർഷമായിട്ട് കയറ്റുന്നില്ല, പക്ഷെ ഇപ്പൊ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ വേണ്ടി ഒക്കെ പേറുകയും ചെയ്യും ഇറങ്ങുകയും ചെയ്യും. എന്തേലും ഓട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. മണലാറ് വെള്ളത്താ വെള്ളമില്ല. മണലാറ് വെള്ളച്ചാട്ടം വെള്ളമില്ല. യഥാർത്ഥത്തിൽ കേരളം വിട്ട് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ വനഭൂമിയാണ് ഈ കാണുന്നതൊക്കെ. ഇത് അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനാണോ തമിഴ്നാട് ഡിവിഷനാണോ, എന്തായാലും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ ചെന്ന് കയറാൻ തുടങ്ങുന്നത്. കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. പ്രകൃതിയാണ് ഈ ചെറുക്കി തന്ന വനത്തിനുള്ളിലുള്ള ആ ഒരു കുമ്പൂർട്ടി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലം. അത് അത് എന്തിൻ്റെ പേരിലായോ ആൾക്കാർക്ക് അടച്ചിട്ട് എത്തിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് അടച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ എന്തുമാത്രം കെടുകാര്യത്തത അതിനകത്ത് നടക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കേരളത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു കേരളത്തിലെ ഭൂമിയാണ്. അപ്പോൾ ആ വാട്ടർഫോൾസ് ഈ രീതിയിൽ ജനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ അടച്ച് കയറ്റിട്ട് വെച്ചാൽ ആർക്കും കഴിയുന്ന കാര്യമാണ്. അതിനെ തുറക്കാനായിട്ടുള്ള ശ്രമം നടക്കാതെ എന്താണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്? വളരെ മോശപ്പെട്ട അവസ്ഥയാണത്. സേഫ്റ്റി ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോയി കൊണ്ടുവരുന്നതും ചെയ്യുന്ന അത് ഫോറസ്റ്റ് ഗാർഡ്സിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഇതുവഴി 2 ലക്ഷക്കണക്കിൻ രൂപയുടെ വരുമാനമാണ് സർക്കാരിന് കിട്ടുന്നത്. അവിടെ പാസ് എഴുതി വെച്ചിരിക്കുന്നത്, ആ പാസ് 10 രൂപ കൂട്ടിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. പക്ഷേ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ വരുമാനം കിട്ടും, ജനങ്ങൾക്ക് കാഴ്ച നടക്കും. അത് ചെയ്യാതെ അത് അടച്ചു കൂട്ടി അവിടെ ഇട്ടേക്കുക 4 വർഷമായിട്ട്. ഇത് ടൂറിസത്തിൻ്റെ വികസനമാണോ അതോ കെടുകാരസ്ഥതയിൽപ്പെട്ട കാര്യമാണോ എന്നറിയാം. അല്ലെങ്കിൽ പിന്നെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അവിടെ എഴുതി വെക്കരുത്, അവിടെ പാസ് എഴുതി വെക്കരുത്, അവിടെ ഓഫീസ് വെക്കരുത്, ഒന്നും വെക്കരുത്. അതിൻ്റെ പേരിൽ അവിടെ ഓഫീസ് പണിതു, അവിടെ എല്ലാം പണിതിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണത്. പക്ഷേ അത് വേണ്ടേ, അടച്ചു കൂട്ടി ഇട്ട് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അവരുടെ ഇഷ്ടമുള്ളവർക്കൊക്കെ കയറി നിരങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ 4 വർഷമായിട്ട്. എന്ത് അവസ്ഥയാണെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നു. സത്യതി ഇതുവരെ വന്ന വനങ്ങളെ കഴിഞ്ഞ ഏറ്റവും നിബിഡമായ ഒരു വനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇരുണ്ട അവസ്ഥയാണ് ഇവിടെ. കൊടും വനം. മൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. മൃഗങ്ങളുണ്ടാവണമല്ലോ, വനമല്ലേ. ആ ഇല്ലിക്കാടൊക്കെ പടർന്നു കിടക്കാം. അതൊക്കെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാര സാധനം എന്ന രീതിയിൽ കാട്ടിലൊക്കെ ഇതിൽ ആനയുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക, തുറക്കുമല്ല ഇങ്ങനെ. ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും സൗകര്യം പോലെ അടച്ചുകൊണ്ടിരിക്കുക. ആരുടെ സൗകര്യം? ഓരോരുത്തരുടെ സൗകര്യം. ഓരോരുത്തരുടെ ബുദ്ധിയിൽ വിരിയുന്ന ആ തീരുമാനം അനുസരിച്ച് അടച്ചുകൊണ്ടിരിക്കുക, തുറക്കുമല്ലേ. ഈ നിലയിൽ പോയാൽ
എന്താവും അവസ്ഥ? അത് അത്ര മോശമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, എത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് അടച്ചിട്ട് പറയുന്ന ന്യായം എന്തോ ഒന്നുമില്ല, പുതുക്കി പണിയോ? 4 വർഷമായിട്ട് പണി തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പം അവിടുന്ന് 5-6 പേര് ഇറങ്ങി വരുന്ന കണ്ടു ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ. അവരെൻ്റെ ക്യാമറ കണ്ടപ്പോൾ എന്നോട് പണി നോക്കാൻ പോയായിരുന്നു, പണി നോക്കാൻ പോയായിരുന്നു. ഇത്രയും 4 വർഷമായിട്ട് അത് പണി നോക്കില്ല, ടെൻഡർ കൊടുത്തില്ല, ഒന്നുമില്ല. 4 വർഷമായിട്ട് അടച്ചിട്ടേക്കുക, എന്ത് കാര്യവും? അങ്ങനെ നമ്മൾ വലിയ കയറ്റം കയറി, കേരളത്തിൻ്റെ കയറ്റം കയറി തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടന്നപ്പം നല്ല ഇറക്കമായി, നല്ല റോഡായി, അടിപൊളിയായി. ഞാൻ ആ ചെക്ക് പോസ്റ്റിൻ്റെ വീഡിയോ എടുക്കാമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകരുത് എന്ന് വിചാരിച്ചാണ്. കുഴപ്പമൊന്നുമില്ല, വന്നപ്പം തന്നെ അവർ കയറ്റ് പൊക്കിത്തന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിനിയും കയറിയ പോലെ തന്നെയുള്ള വലിയ ഇറക്കമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മനോഹരമായ റോഡായി മാറും അല്ലേ. മറ്റേ സാറ് പറഞ്ഞല്ലോ അല്ലേ, സാറ് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായിരിക്കും. നല്ല റോഡായി മാറി, റെഫറൈസർ റോഡ്, മറ്റേ റോഡ് ആ റോഡായിരുന്നു, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ല. ഇവിടെ കുറ്റാലം വാട്ടർ ഫോൾസാ, കുറ്റാലം ഇവിടുന്ന് അത് വരച്ചും വലിയ നാട്ടിൽ വന്നപ്പോഴത്തേനും വെയിലൊക്കെ ആയി, അത്യാവശ്യം വെയിലൊക്കെ ആയി, കുഴപ്പമില്ല. ആ ഇനി അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് നല്ല വെയിലൊക്കെ വരും. പിന്നെ റോഡിന് വീതിയില്ല. ആ തമ്മിലോട്ടം അടിപൊളി, ആ ദൂരെ, ആ അതെ അതെ അടിപൊളി അടിപൊളി. ആ സൂപ്പർ സൂപ്പർ അടിപൊളി കാഴ്ച. കാറ്റാടി കാറ്റാടി യന്ത്രങ്ങളാണ് നിൽക്കുന്ന മൊത്തം നിരന്ന കാറ്റാടി പാട. ഇതല്ല നമുക്ക് ഇവിടെ അവനെ ഇവിടെ വിളിച്ചു വരും. എന്ത് കാറ്റാണ് നമ്മളെ പറമ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റ്. ഇതുകൊണ്ടേ കാറ്റാടി മുഴുവൻ കാറ്റാടി യന്ത്രമല്ല ഇവിടെ കൂടുതൽ വരുന്നത്, കൊണ്ടാണ് കാറ്റുള്ളതുകൊണ്ട്. ആ ആ മലയുണ്ട്, എന്ത് രസം അത്. TN11X മഴയുണ്ട് വല്ലപ്പോഴേ ഉള്ളൂ, മഴയുണ്ട് വല്ലപ്പോഴേ ഉള്ളൂ. അതാ അതൊരു ഡാമാണല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ?